ഫിറ്റ്നസിനെ ഫിറ്റ്പ്രോ ഫിറ്റ്നസിലൂടെ നിങ്ങൾക്ക് സ്വന്തം ജില്ലയിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള ഏറ്റവും വലിയ ഫിറ്റ്നസ് സെന്റർ ഫിറ്റ്പ്രോ പ്രവർത്തനം ആരംഭിച്ചു. മാത്രമായി ആധുനിക ഉപകരണങ്ങളുടെ സൗകര്യങ്ങളോട് കൂടിയ ഏറ്റവും വലിയ ഫിറ്റ്നസ് സെന്റർ മഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വി.എം. സുബൈദ നിർവഹിച്ചു. സ്ത്രീകളുടെ ആരോഗ്യവും സൗന്ദര്യവും അവരുടെ അവകാശമാണ്. സ്ത്രീ സൗഹൃദപരമായ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ മികച്ച രീതിയിൽ ഒരുക്കിയിരിക്കുകയാണ് ഫിറ്റ്പ്രോ മഞ്ചേരിയിൽ. കൂടാതെ സ്ത്രീകൾക്ക് പ്രത്യേകമായി ലേഡി ട്രെയിനേഴ്സിനെ ഉറപ്പുവരുത്തിയാണ് ഫിറ്റ്പ്രോ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏത് നാട്ടിൽ പോയാലും പുരുഷന്മാർക്ക് 8-10 ഫിറ്റ്നസ് സെൻ്ററുകൾ ഉണ്ടാവുകയാണ്. ആ സ്ത്രീകൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഫിറ്റ്നസ് സെൻ്ററുകൾ നമ്മൾ കാണാറില്ല. എന്നാൽ ശാരീരികമായിട്ട് കുറേയധികം പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും നിലവിലുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ഫിറ്റ്നസ് സെൻ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കാര്യമാണ് ചിന്തിച്ചിരുന്നത്, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സൗകര്യമൊരുക്കുക. കാരണം കുറേ സ്ത്രീകൾ പകൽ സമയം ജോലിക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ജോലി കഴിഞ്ഞാൽ 10 മണിക്ക് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ അവർക്ക് സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഈ കോവിഡ് വന്നതിന് ശേഷം തന്നെ കുറേയധികം ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാണ് പലരും. അപ്പോൾ ആ ഒരു ചിന്ത കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോഴും വർക്കൗട്ട് ചെയ്യാനൊരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു ഫിറ്റ്നസ് സെൻ്റർ അവർക്ക് മാത്രമായിട്ട് നമ്മൾ തുടങ്ങുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രെയിനേഴ്സായിട്ട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും ഈ ഒരു ഫിറ്റ്നസ് സെൻ്ററിലെ ഒരു പ്രത്യേകതയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മഞ്ചേരിയിലൂടെ ബൈക്ക് റൈഡും കുതിരസവാരിയും നടന്നു. തുടർന്ന് ന്യൂ ഗ്ലോറി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കായി ഗാനവിരുന്നും ഭക്ഷണവിരുന്നും സംഘടിപ്പിച്ചു. ഗാനവിരുന്നിന് മോസിൻ മഞ്ചേരി നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ്, കൗൺസിലർമാരായ ഷെറീന ജവഹർ, പ്രേമ, സുനിത, ഹുസൈൻ മേശ്ശേരി, യാഷിഖ് മഞ്ചേരി, വ്യവസായ ഓഫീസർ സന്തോഷ് കുമാർ തുടങ്ങിയവർ അതിഥികളായി പങ്കെടുത്തു. ബിസിനസ് ഡെസ്ക് PTV കേരള.